الحمد لله رب العالمين، والصلاة والسلام على رسوله الكريم وعلى آله وصحبه الفائزين بفضل الله. الحمد لله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സഹോദരന്മാരെ, ഒരിക്കൽ കൂടി നമുക്ക് അല്ലാഹു ഈ റമദാനിൽ എത്തപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കാനാണ്. ഒരുപക്ഷെ ഇത് അവസാനത്തെ റമദാനായിരിക്കാം, അതല്ലെങ്കിൽ ഈ റമദാൻ പൂർത്തിയായാൽ നമുക്ക് സാധിച്ചെന്ന് വരില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഈ റമദാനിലെ സൽക്രമങ്ങൾ അനുഷ്ഠിക്കുവാനും അതിലുള്ളതായിരിക്കുന്ന സർവ പ്രതിഫലങ്ങളും കരസ്ഥമാക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, എന്തിനാണ് അല്ലാഹു അമലുകളെ അല്ലാഹു നമ്മൾക്ക് നിശ്ചയിച്ചു തന്നത്? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവർത്തനത്തിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ നോട്ടങ്ങളിൽ, നമ്മുടെ അവയവങ്ങളിൽ എല്ലാം ധാരാളം തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. അത് റമദാൻ മാത്രമല്ല, എല്ലാ മാസങ്ങളിലും എല്ലാ സമയങ്ങളിലും നമ്മുടെ പ്രവൃത്തി പരിപൂർണമായിട്ട് ശരിയായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ വാക്കുകൾ, നമ്മുടെ നോട്ടങ്ങൾ പരിപൂർണമായി ശരി ആയിക്കൊള്ളണമെന്നില്ല. എന്നാൽ അമലുകളുടെ ലക്ഷ്യം അല്ലാഹു അതുകൊണ്ടിട്ട് നമ്മുടെ ഈ പാപങ്ങളെ, ഈ മോശമായ ഫായിഷുകളെ, നമ്മുടെ വാക്കുകളിൽ വന്നു പോയ തെറ്റായ പ്രവണതകളെ, നമ്മുടെ പ്രവർത്തനങ്ങളുണ്ടായിരിക്കുന്ന തെറ്റായ കാര്യങ്ങളെ, നമ്മുടെ നോട്ടങ്ങൾ സംഭവിച്ചിരിക്കുന്ന പിഴവുകളെ അല്ലാഹു ക്ഷമിച്ച് അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ പെടുത്താൻ വേണ്ടിയിട്ടാണ് അല്ലാഹു നമുക്ക് അമലുകളെ നിശ്ചയിച്ചു തന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിക്കുകയുണ്ടായി. അസ്സലാത്തുൽ ഖംസ് വൽ ജുമഅത്തു ഇലൽ ജുമഅത്തി ورمضان إلى رمضان مكفرات لما بينهن إذا اجتنبت الكبائر. مسلم ريبورت هذا حديث عن هذا. الصلاة الخمس أنج صلاة أندهارة نمسكار والجماعة إلى الجماعة ورجماعة مدل متر جماعة بري الله سمي ورمضان إلى رمضان ورمضان إلى متر رمضان إليك الله سمي مكفرات അത് അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്, നിങ്ങളെ മായ്ച്ചു കളയുന്നതാണ്. ലിമാ ബൈനഹുമ അതിൻ്റെ ഇടയിൽ നിങ്ങൾ പ്രവർത്തിച്ചതായിരിക്കുന്ന തെറ്റുകളെ, നിങ്ങളെ നോട്ടങ്ങളെ, നിങ്ങളെ വാക്കുകളിൽ, നിങ്ങളെ നോട്ടങ്ങളിൽ, നിങ്ങളെ കൗണ്ടുകളിലെല്ലാം വന്നുപോയ തെറ്റുകളെ അല്ലാഹു നിങ്ങൾക്ക് മായ്ച്ചു തരുന്നതാണ്. ഇജിത്തനുബത്തുൽ കബായിറ വൻദോഷങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുകയാണെങ്കിൽ, അപ്പം അമലുകളുടെ പ്രാധാന്യം നമ്മുടെ സാംസ്കീകരിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന, അള്ളാഹുവിനിൽ ആജറാക്കപ്പെടുന്ന ഒരു ദിവസത്തിലേക്ക് ഏറ്റവും സംശുദ്ധനായിരിക്കുന്ന മാനവനായി നമ്മളെ പരിവർത്തിക്കുക എന്നുള്ളതാണ് ഇബാദത്തുകളുടെ പരമലക്ഷ്യം. അതുപോലെ തന്നെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വൈൻ തജിത്തനിബു കബായിറമാ തന്നൗ അൻഹു കുനുകഫിറ അൻകും സയ്യാത്തിക്കും വനുദ്ഖലുക്കും മദ്ഖലൻ കരീമ. وين تجتني بالكبائر ما تنهون انا നിങ്ങളോട് നിരോധിച്ച വൻദോഷങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയാണെങ്കിൽ നുകഫ്രാൻകും സയ്യാത്തിക്കും നിങ്ങളുടെ പാവങ്ങളെ ഞാൻ മായ്ച്ചു കളയുന്നതാണ്, പുറത്തു തരുന്നതാണ്. വതദ്ഖലക്കും മദ്ഖലൻ കരീമ നിങ്ങളുടെ മഹത്തായിരിക്കുന്ന സ്വർഗപ്രവേശനത്തിന്, സ്വർഗം പ്രവേശിപ്പിക്കുവാൻ നിങ്ങളെ സഹചര്യം ഒരുക്കി തരുന്നവനാണ് ഞാൻ എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിലെ അതിൻ്റെ 32-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അമലുകളുടെ ഉദ്ദേശം എന്താണ്? നമ്മളെ സാംശീകരിക്കുക എന്നുള്ളത്. പിന്നെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ സാമ യൗമം ഫീ സബീലില്ലാഹി, മൻ സാമ യൗമം ഫീ സബീലില്ലാഹി, നിങ്ങൾ ആരെങ്കിലും ഒരു ദിവസം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ,
വഅദ അല്ലാഹു വജ്ഹു ബിസാലിക ലൗമി ആ ഒരു നോമ്പെടുത്ത ദിവസം കാരണമായിട്ട് അല്ലാഹു നിങ്ങളെ ദൂരീകരിക്കുന്നതാണ് അനിന്നാരി നരകത്തിൽ നിന്ന് സബഇന ഖരീഫൻ സബഇന കഴിയുമോ ഒരാള് അയാളുടെ ജീവിതത്തിൽ 70 വർഷം യാത്ര ചെയ്യാൻ എത്ര ദൂരമായിരിക്കുമോ അയാൾ സഞ്ചരിക്കുക അത്രയും ദൂരം നിങ്ങളെ നരകത്തിൽ നിന്നും അല്ലാഹു വളരെ ദൂരം അകലെ ആക്കുന്നതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹുവിന്റെ മാർഗത്തിൽ നിഷ്കളങ്കമായി അല്ലാഹുവിന്റെ വജീനെ ആഗ്രഹിച്ചുകൊണ്ട് നോമ്പെടുക്കുന്നവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഉണർത്തുകയുണ്ടായി അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് ലൈസ സിയാമു ഫിൽ അക്ലി വശ്ശറബി ഇന്നമ സിയാമു ഫിൽ ലബി വറഫസ് നിങ്ങളുടെ ഭക്ഷണങ്ങൾ ഒഴിക്കലും അതുപോലെ തന്നെ കുടിനീരുകൾ ഒഴിക്കലും അല്ല നോമ്പ് എന്നുള്ളത് അത് ഭക്ഷണം ഉപേക്ഷിക്കലും വെള്ളം ഉപേക്ഷിക്കലും നോമ്പിന്റെ മാധുര്യം നോമ്പിന്റെ പിന്നെ മജ്ജ നോമ്പിന്റെ ഏറ്റവും പ്രധാന ഭാഗം അതല്ല പിന്നെന്താണ് ഉള്ളത് നിങ്ങള് അനാവശ്യമായിരിക്കുന്ന പ്രവൃത്തികളിൽ നിന്നിട്ട് അനാവശ്യമായ വാക്കുകളിൽ നിന്നിട്ട് അനാവശ്യമായിരിക്കുന്ന മോഹങ്ങളിൽ നിന്നിട്ടും ചിന്തകളിൽ നിന്നിട്ട് ഒഴിഞ്ഞു നിൽക്കലാണ് നോമ്പ് എന്ന് പറയുന്നത് ഭക്ഷണം ഉപേക്ഷിക്കലും വെള്ളം ഉപേക്ഷിക്കലും കുടിനീര് ഉപേക്ഷിക്കലും അതിൻ്റെ ഫർളിൽപ്പെട്ടതാണ് പക്ഷേ നോമ്പിൻ്റെ മർമ്മം നിങ്ങളെ മോശമായ പ്രവൃത്തികളിൽ നിന്നിട്ട് നിങ്ങളെ മനസ്സിനെയും നിങ്ങളെ ശരീരത്തിനെയും നിയന്ത്രിക്കുക എന്നുള്ളതാണ് അപ്പോൾ നോമ്പ് എന്ന് പറഞ്ഞാൽ സ്വഭ്യ നിസ്കാരത്തിന് മുമ്പ് നിയത്തോടു കൂടെ ആരംഭിച്ച് മഹ്രിബ് നിസ്കാരം വരെ നീണ്ടു നിൽക്കുന്ന മനുഷ്യ സഹജമായിരിക്കുന്ന എല്ലാ മോഹങ്ങളിൽ നിന്നിട്ടും എല്ലാ ആശകളിൽ നിന്നിട്ടും ഭക്ഷണത്തിൽ നിന്നിട്ടും അതുപോലെ തന്നെ വെള്ളത്തിൽ നിന്നിട്ടും കുടിനീരിൽ നിന്നിട്ടും ഒഴിച്ചു നിൽക്കുക എന്നുള്ളതാണ് നോമ്പ് കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയുണ്ടായി ഇന്ന യുദ്ധത്ത് ആകാശഭൂമികളെ സൃഷ്ടിച്ചതായിരിക്കുന്ന ആ കാലം മുതൽ ഒരു വർഷത്തിന് 12 മാസമാണ് ഒരു വർഷത്തിന് 12 മാസം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് ഇന്നോ ഇന്നലെ ആയതല്ല ഭൂമി എപ്പോഴാണോ അള്ളാഹു സൃഷ്ടിച്ചത് ആകാശം എപ്പോഴാണോ അള്ളാഹു സൃഷ്ടിച്ചത് അന്ന് മുതലേ എന്തുണ്ട് ഈ ഭൂമിക്ക് 12 മാസങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് മിൻഹ അർബഹത്തുന്നറും അതിൽ 4 മാസങ്ങൾ പവിത്രമായതാണ് സഹോദരന്മാരെ അത് ദുൽഖഅദ് ദുൽഹജ്ജ് മുഹറം അതുപോലെ തന്നെ റജബ് മാസങ്ങളാണ് റമദാന് ഈ മാസത്തിൽപ്പെട്ടില്ല പിന്നെ എപ്പോഴാണ് റമദാൻ നമുക്ക് മഹത്തരമായത് റമദാൻ മഹത്തരമായത് പരിശുദ്ധ ഖുർആൻ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീൽ ഖുർആന ഹുദൻ ലിന്നാസി വബയ്യനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഷഹ്റു റമദാൻ അല്ലദീ റമദാൻ മാസത്തിലാണ് ഉൻസില ഫീൽ ഖുർആന ഖുർആനിനെ നാം ആ ദിവസം ഇറക്കിയിട്ടുള്ളത് ഖുർആൻ ഇറക്കിയ ദിവസമാണ് എന്തുകൊണ്ട് അപ്പോഴാണ് ഈ റമദാനിന് പ്രത്യേകത വന്നത് ഖുർആൻ ഈ മാസത്തിൽ ഗാറിഹിറായിൽ വെച്ച് ആദ്യത്തെ ഖുർആനിന്റെ വചനം ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ എന്ന വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്ക് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഈ റമദാനിലെ ഒരു ദിവസമാണ് അതുകൊണ്ടിട്ടാണ് ഈ റമദാനിക്ക് ഏറ്റവും മഹത്തരം വന്നത് അതിന് മുമ്പ് ഈ മഹത്തരം ഉണ്ടായിരുന്നില്ല അപ്പം അല്ലാഹു മഹത്തരമാക്കി കണക്കാക്കിയ ആ മാസങ്ങളിൽ റമദാൻ ഉൾപ്പെട്ടിട്ടുണ്ടായിട്ടില്ല റമദാൻ ഉൾപ്പെട്ടത് എപ്പോഴാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ റമദാനിന്റെ ഒരു ദിവസത്തിൽ ഖുർആൻ അവതരിപ്പിച്ചപ്പോഴാണ് ഈ പ്രാധാന്യം ഈ മഹത്വവും അതിനെ നേരിടാൻ പറ്റുന്നത് അത് മുസലഫിയിൽ ഖുർആൻ ഖുർആൻ അല്ലാഹു പറഞ്ഞത് ഈ ദിവസത്തിൽ ഈ മാസത്തിലാണ് ഞാൻ ഖുർആൻ ഇറക്കിയിട്ടുള്ളത് എന്തിനാ വേണ്ടിയിട്ട് ഹുദൻ ലിന്നാസി മനുഷ്യർക്ക് നേർമാർഗം കാട്ടിക്കാൻ വേണ്ടി എന്താണ് നേർമാർഗം ഈ ഹുദൻ എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തൗഹീദാണ്
ആണ് ശിർക്കിൽ നിന്നിട്ടും വിദേഹത്തിൽ നിന്നിട്ടും അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു സമൂഹത്തെ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. പ്രവാചകന്മാരുടെ നിയോഗവും വേദഗ്രന്ഥങ്ങളുടെ അവതരണവും ഒരേ ഒരു ലക്ഷ്യമാണ്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അല്ലാഹുവിന്റെ മേൽ മാത്രം തവക്കൽ ചെയ്യുക. അല്ലാഹു അല്ലാത്ത മറ്റു ആരാധന വസ്തുക്കളെല്ലാം വിദ്യയാണോ? അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരമോ ചെയ്യുവാൻ അതുകൊണ്ട് സാധ്യമല്ല എന്നുള്ള കാര്യം ബോധിപ്പിക്കുവാനും അത് മനുഷ്യന്റെ ഹൃദയത്തെ രൂഢീകരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഖുർആനിനെയും പ്രവാചകന്മാരെയും നമുക്ക് നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടിട്ട് ഖുർആനിലേക്കാണ് നമ്മൾ മടങ്ങി വരേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ഖുർആനാണ് മാർഗദർശനം കാട്ടിക്കുന്നത്. നമ്മൾ ഈ ഖുർആനിനെ ആദരിക്കേണ്ടത്, ഇത് മനസ്സിലാക്കേണ്ടത്, ഇതനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഏറ്റവും മഹത്തായിരിക്കുന്ന മാസമാണ് റമദാൻ എന്നുള്ളത്. പക്ഷേ നമ്മളിൽ നിന്നിട്ട് അധിക പേരും റമദാനിനെ റമദാനിൽ അവതരിപ്പിച്ച ഈ പരിശുദ്ധ വേദഗ്രന്ഥത്തിനെ മറന്നു കളയുകയും റമദാനിൽ മറ്റു കാര്യങ്ങൾ വ്യാപകരമായിരിക്കും കാണുമ്പോൾ ഈ ഖുർആനിലേക്ക് ജനങ്ങളെ മുഴുവനും മടക്കിക്കൊണ്ടുവരിക, അതിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ വിളിച്ചു വരിക, വിശ്വാസം മുഴുവനും ഖുർആനുമായിട്ട് അതിൻ്റെ ആദർശങ്ങൾ അവൻ്റെ ജീവിതവുമായി തട്ടിച്ചു നോക്കുകയും അതിൻ്റെ അവൻ്റെ ജീവിതം ഖുർആനിൻ്റെ ആദർശത്തിൽ ലയിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പരിശുദ്ധ റമദാൻ ആചരണയിലൂടെ നാം സ്വായത്തമാക്കേണ്ട ഏറ്റവും പ്രധാനമായിരിക്കുന്ന ലക്ഷ്യം. ഈ ഖുർആനിനെ ഉൾക്കൊള്ളുക, അത് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക, അത് നമ്മുടെ ജീവിതത്തിന്റെ മാനിഫെസ്റ്റോമാക്കുക, അത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാക്കുക, അതിലൂടെ ജീവിതത്തിന്റെ ചലനങ്ങളെ ചലിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും മഹത്തായിരിക്കുന്ന അനുഗ്രഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം തങ്ങളുടെ ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് സഅദ് ഇബ്നു ഹിഷാം ഇബ്നു ആമിർ കടന്നു വന്നു. അദ്ദേഹം ഒരു താബിയാണ്, സഹാബിയല്ല, റസൂലിനെ കണ്ടിട്ടില്ല. എന്നിട്ട് പല കാര്യങ്ങളും സംസാരിച്ചതിന്റെ മധ്യയെ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, ഖുൽതു യാ ഉമ്മുൽ മുഅ്മിനീൻ, ഏ ഉമ്മയായിട്ടുള്ളവരെ, എനിക്ക് നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവങ്ങളെ കുറിച്ച് ഒന്ന് വിവരിച്ചു തരുമോ? കാലത്ത് അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നീ ഖുർആൻ ഓതാറില്ലയോ? ഞാൻ ഖുർആൻ ഓതണ്ടേ? അപ്പോൾ പറഞ്ഞ കാലത്ത് കാനക്കൽ ഖുർആൻ, അത് തന്നെയാണ് നബിന്റെ സ്വഭാവം. അത് നിങ്ങൾ ഖുർആൻ ഓതലുണ്ടെങ്കിൽ അതിൽ നിന്ന് മറിച്ചു നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ടത് പോകേണ്ടതില്ല. ഖുർആനിൽ എന്താണോ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അതെല്ലാം നബിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ മോഡലായിരുന്നു, ചലിക്കുന്ന ഒരു മോഡലായിരുന്നു. അതുകൊണ്ടാണ് ഖുർആൻ നമ്മളോട് ആഹ്വാനം ചെയ്തത്, അള്ളാഹുവിന്റെ റസൂൽ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും മഹത്തായിരിക്കുന്ന മാതൃകയുണ്ട്. ആ മാതൃക ഏതാണ്? ഈ ഖുർആനാണ്. ഈ ഖുർആൻ നമ്മൾ ഈ ഖുർആനിൽ നിന്ന് തകർന്നുപോയി, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളിൽ നിന്നിട്ട് ഏറ്റവും ഭൂമിയിൽ ഏറ്റവും നിന്ദ്യരായ ഒരു ജനവിഭാഗമാക്കി വിശ്വാസികളെ അള്ളാഹു മാറ്റിക്കളഞ്ഞു. കാരണം ഖുർആൻ നമ്മൾ ശരിയായിട്ട് ഉൾക്കൊണ്ടതല്ല. ഓ മഹാജനങ്ങളെ, എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്, നമ്മളെ ഏതെല്ലാം രാജ്യത്തിൽ ജീവിക്കുന്നവരാവട്ടെ, ഏ വിദേശക്കാരാവട്ടെ, ഖുർആനിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക, ഖുർആനിന്റെ സന്ദേശം ജീവിതത്തിൽ ഉൾപ്പെടുത്തുക, ജീവിതത്തിന്റെ മൂല്യങ്ങളായി അത് നമ്മൾ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുക, അപ്പോൾ നമുക്ക് ഈ ലോകത്തെ കീഴടക്കാൻ കഴിയും, നമ്മളെ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ കഴിയും, ഈ ലോകത്തിൽ നമ്മൾക്ക് പ്രശാന്തമായിരിക്കുന്ന സമാധാനപരമായിരിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യും. വാഹൃദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.